please subscribe my channel and press the bell icon for more updates. Hello everyone, welcome back to a new video of Shan's Little Hut. Ellavarkum pudhiyoru video ilekku swagatham. മാങ്ങാ ഇഞ്ചി എല്ലാവർക്കും സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണല്ലേ. അതുപോലെ തന്നെ ഇപ്പോൾ മാങ്ങാ കാലവും, അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് നാടൻ ആയിട്ടൊരു അടിപൊളി അച്ചാറുണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ മാങ്ങാ ഇഞ്ചിയുടെ വിത്തുകളാണ് എടുക്കുന്നത്. ഈ മാങ്ങാ ഇഞ്ചിക്ക് വേറെ പേരുണ്ടോയെന്നറിയില്ല, ചിലപ്പോൾ വേറെ നാടുകളിലൊക്കെ വേറെ പേരാവും പറയുന്നത്, ഇവിടെ മാങ്ങാ ഇഞ്ചി എന്നാണ് പറയുന്നത്. എല്ലാവർക്കും അതിൻ്റെ ടേസ്റ്റ് ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ്. ചമ്മന്തിയിൽ കൂട്ടാനും ഒക്കെ ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ നമുക്ക് വേണ്ട മാങ്ങാ ഇഞ്ചിയൊക്കെ തൊലി കളഞ്ഞ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ മാങ്ങയുടെ ഞെട്ടിയും കൂടെ ഒന്ന് വെട്ടിയെടുത്തിട്ട് എല്ലാം നല്ലോണം കഴുകി, മാങ്ങയുടെ തൊലി കളയാതെയാണ് കേട്ടോ ഞാൻ അച്ചാറിന് ഉപയോഗിക്കാറുള്ളത്. അതാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് നല്ലോണം കഴുകിയിട്ട് നമുക്കിത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതാ നമ്മുടെ മാങ്ങയൊക്കെ ചെറുതാക്കി ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്യുന്നതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കട്ട് ചെയ്ത അച്ചാർ. പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ എല്ലാ മസാലാസും പിടിക്കാനും ഒക്കെ ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തതാണ് നല്ലത്. രണ്ട് ദിവസം കൊണ്ട് തന്നെ നമുക്ക് കഴിക്കുകയും ചെയ്യാം. വലുതാക്കി കട്ട് ചെയ്യുമ്പോൾ അത് കുറേ ദിവസം വെച്ചിട്ട് വേണം നമുക്ക് കഴിക്കാൻ, അതിൽ ടേസ്റ്റസൊക്കെ ഒന്ന് പിടിച്ചു കിട്ടണമെങ്കിലും എല്ലാം. അങ്ങനെ നമ്മുടെ മാങ്ങയൊക്കെ ഏകദേശം എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലൊരു മാങ്ങയൊക്കെ നല്ലോണം മൂത്ത മാങ്ങയായിരുന്നു, അതുകൊണ്ട് തന്നെ ചെറിയൊരു മധുരവും നമുക്ക് അച്ചാറിനുണ്ടായിരുന്നു. അങ്ങനെ ആകുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുമല്ലോ. ഇല്ലെങ്കിൽ നമുക്ക് അതിന് വേണ്ടി കുറച്ച് ഷുഗർ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഇനി മാങ്ങ കട്ട് ചെയ്ത പോലെ തന്നെ മാങ്ങാ ഇഞ്ചിയും നമുക്ക് നല്ലോണം കഴുകിയെടുത്തതിന് ശേഷം ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം. Thank you.
അങ്ങനെ നമ്മളിവിടെ മാങ്ങ മാങ്ങ ഇഞ്ചി അതുപോലെ ജിഞ്ചർ ഗാർലിക് എല്ലാം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മാങ്ങയും മാങ്ങ ഇഞ്ചിയും ഒരു 2 മണിക്കൂർ നേരത്തേക്ക് ഒന്ന് അച്ചാറും പൊടി ഉപ്പും ചേർത്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അച്ചാറും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 4 ടേബിൾ സ്പൂണെങ്കിലും ഇട്ട് കൊടുക്കണം. എന്നിട്ടത് 1 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലേ അതൊക്കെ നന്നായിട്ട് പിടിച്ചു വരുള്ളൂ. നാടൻ രീതിയിലാണ് ഞാൻ അച്ചാറുണ്ടാക്കിയെടുക്കുന്നത്. വിറകടുപ്പിൽ വെച്ചിട്ട് കുറേ മുമ്പുള്ള ഒരു ചെമ്പിൻ്റെ ഉരുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഉരുളി അടുപ്പിൽ വെച്ച് കത്തിച്ചിട്ടുണ്ട്. ഇനി അത് നന്നായി ഒന്ന് ചൂടായിട്ട് വരട്ടെ. അങ്ങനെ നമ്മുടെ ഉരുളി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ യൂസ് ചെയ്യാം. കുറേ ദിവസം കേടുവരാതെയൊക്കെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നല്ലെണ്ണയാണ് നല്ലത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കടുക്, കുറച്ച് ഉലുവ, അതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ കൂടിയിട്ട് നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്തെടുക്കാം. ഇതൊക്കെ നന്നായി എണ്ണയിൽ കിടന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മസാല ചേർത്ത് വെച്ച മാങ്ങയും മാങ്ങ ഇഞ്ചിയും ഇട്ട് നന്നായി സോൾട്ട് ചെയ്തെടുക്കാം. മാങ്ങ നന്നായി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് വിനെഗർ ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് കുറച്ചുകൂടെ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് മുളക് പൊടി കൂടി ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ അച്ചാർ പൊടി കുറച്ച് കളറ് കുറവായിട്ട് തോന്നി, അപ്പോൾ ഇത്തിരി മുളക് പൊടി കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി അച്ചാറിന് കൂടുതൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു ടിപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയൊരു ശർക്കരയുടെ പൊട്ടും അതുപോലെ തന്നെ കായപ്പൊടിയുമാണ് ചേർക്കേണ്ടത്. എൻ്റെ കയ്യിൽ കായപ്പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ കറിക്കായത്തിൻ്റെ ചെറിയൊരു പീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇവയൊക്കെ കൂടെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ട് നമുക്ക് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം. ഈ കറിക്കായവും ശർക്കരയും എല്ലാത്തിൻ്റെയും ടേസ്റ്റും ഒന്ന് പിടിച്ചു വന്നിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് തന്നെ നമുക്കത് യൂസ് ചെയ്യാം. വല്ലാത്തൊരു ടേസ്റ്റാണ് കറിക്കായമൊക്കെ ഒന്ന് നന്നായി അച്ചാറിൽ പിടിച്ചു വന്നതിന് ശേഷം നമ്മൾ കഴിക്കുമ്പോൾ. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഫീഡ്ബാക്ക്സും കമൻസും എന്നെ അറിയിക്കുക. താങ്ക്
Thanks for watching my video. Take care. Bye.